തണുപ്പുള്ള വെള്ളത്തിൽ സ്വിമ്മിംഗ് കോമ്പറ്റീഷൻ. നദിയിൽ രാവിലെ 10 മണി മുതൽ തണുത്ത വെള്ളത്തിൽ നീന്തുവാനും നമ്മുടെ സാഹസവും കാണിക്കാനുള്ള കോമ്പറ്റീഷൻ നടക്കാൻ പോവാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മത്സരത്തിൽ പങ്കെടുക്കാവുന്നതാണ്. ഇത്രയും തണുപ്പുള്ള വെള്ളത്തിൽ നീന്തുകയാണെങ്കിൽ ശരിക്കും കുൽഫിയെ പോലെ ആകും ഞാൻ. അതുകൊണ്ടാണ് ഇത് കോമ്പറ്റീഷൻ ആവുന്നേ, അല്ലാതെ കുരങ്ങുകളി അല്ല. നിങ്ങൾ പറയുന്നത് ശരിയാണ് സാറേ, ഞാൻ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നതാണ്. അങ്ങനെ പറയൂ ഹമാര, ശരിക്കും നീ ധൈര്യശാലി തന്നെയാ. ഓ അമാര, നിന്റെ സ്റ്റൈൽ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നിനക്കറിയോ, രാത്രി സ്വപ്നത്തിൽ പോലും ഞാൻ തണുത്ത വെള്ളത്തിൽ നീന്തുമായിരുന്നു. അതുകൊണ്ട് എനിക്കിതിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ കെനിച്ചയെ പോലെ പേടിത്തൊടനൊന്നുമല്ല. ഞാനും കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ പോവാ. പക്ഷെ നീയല്ലേ പറഞ്ഞത് തണുത്ത വെള്ളത്തിൽ നീന്താണെങ്കിൽ ഗുൽഫിയെ പോലെ ആയി പോവെന്ന്. അതിനാ പറഞ്ഞത്, പക്ഷെ എന്നെ കുറിച്ചല്ല, ഞാൻ കുഞ്ഞിലേ മുതൽ തണുത്ത വെള്ളത്തിൽ നീന്തിയിട്ടുള്ളതാ. ശരി, അപ്പൊ നടക്കാൻ പോകുന്ന കോമ്പറ്റീഷനിൽ അമാരെയും കെനിച്ചി രണ്ടുപേരും തണുത്ത വെള്ളത്തിൽ നീന്തി കഴിവ് തെളിയിക്കും. തീർച്ചയായും സാർ. ഞാൻ കുടുങ്ങിയല്ലോ. കെനിച്ചി, നിനക്ക് വേണ്ടിയാ വെയിറ്റ് ചെയ്തത്, വാ നമുക്ക് കളിക്കാം. ഇല്ല, ഞാൻ വരുന്നല്ലോ. നിനക്ക് എന്താ പറ്റിയേ? എന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഷിൻസോ, നീ ഒരു നിഞ്ചയല്ലേ, പ്ലീസ് എന്നെ പ്രോബ്ലം ഒന്ന് സോൾവ് ചെയ്ത്. ആദ്യം പ്രോബ്ലം എന്താന്ന് പറയൂ. അല്ലെങ്കിൽ തന്നെ തണുപ്പായി ഐസ് ഇടുന്നത്. ഇപ്പൊ പ്രാക്ടീസ് ചെയ്താലും നാളെ നിനക്ക് കോമ്പറ്റീഷനിൽ ജയിക്കാൻ പറ്റും. ഞാൻ എന്ത് ചെയ്താലും അത് നിനക്ക് വേണ്ടിയാ. ഇപ്പോഴെനിക്ക് മനസ്സിലാവുന്നത് നാളെ തണുത്ത വെള്ളത്തിൽ നീന്തുന്ന കോമ്പറ്റീഷനില് കെനിച്ചി ജയിക്കേണ്ട വളരെ അത്യാവശ്യം. അത് ശരിയാ, പക്ഷെ ഇവന് എന്തിനാ പറ്റാത്ത കാര്യങ്ങളിലൊക്കെ വെള്ളി വിളിക്കാൻ പോകുന്നത് എനിക്കറിയാത്ത. ഇപ്പൊ ഇതൊക്കെ സംസാരിച്ചിട്ട് എന്താ കാര്യം? നാളെ എന്തായാലും ഞാൻ നാണം കിടും. ഹത്തോടി കുറച്ചു നേരത്തേക്ക് നിന്റെ നിഞ്ചാ പവസ് ഒന്ന് എനിക്ക് തരുമോ? പ്ലീസ്, ഞാൻ നാണം കിടാതിരിക്കാൻ വേണ്ടിയല്ലേ. പ്ലീസ് ഹത്തോടി. കെനിച്ചി, എന്നെ കൊണ്ട് ഈ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്താ ഒന്നും ചെയ്യാൻ പറ്റില്ലേ? ഒന്നും ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല, നീ മത്സരിക്കുന്ന ഹമാരയുടെ കൂടെയാണ്, അതുകൊണ്ട് നീ അവന്റെ മുമ്പിൽ തോറ്റുപോകുന്നത് എനിക്ക് കാണാനും പറ്റില്ല. പക്ഷെ തണുത്ത വെള്ളത്തിൽ നീന്താന് മാത്രമുള്ള നിഞ്ചാ ടെക്നിക് ഒന്നുമില്ലല്ലോ വെള്ളിയിട്ട. ഷിൻഷു, നമുക്ക് അങ്ങനത്തെ ഒരു നിഞ്ചാ ടെക്നിക് ഉണ്ട്. ഇപ്പൊ കണ്ടോ, ഇത് കാണുമ്പോ ശരിക്കും മനുഷ്യരുടെ തോല് പോലെ ഉണ്ടാവും. പക്ഷെ യഥാർത്ഥത്തിൽ ഇതൊരു മൃഗത്തിന്റെ തോലാണ്. ഈ ഡ്രസ്സിലൊരു സ്പെഷ്യൽ ഫർ ഉണ്ട്, അത് കാരണം ഇതിട്ടാണെങ്കിൽ നല്ല ചൂട് കിട്ടും. മാത്രമല്ല, ഇതിന്റെ അകത്ത് വായു ഉള്ളത് കൊണ്ട് എളുപ്പത്തിൽ ആർക്കും നീന്താനും സാധിക്കും. എന്ന് വെച്ചാ ഇതിട്ടിട്ട് ഞാൻ നീന്താണെങ്കിൽ എനിക്കിട്ടും തണുക്കില്ല എന്നാണ് നീ പറഞ്ഞു വരുന്നത്? എന്തായാലും രക്ഷപ്പെട്ടു. ഇത് കൊള്ളാലോ, നല്ല ചൂടും ഉണ്ട്, മാത്രമല്ല എന്റെ സൈസിലും ആണ്. ഇതാണ് നിഞ്ച 2-in-1 തോൽ ടെക്നിക്. ഓ വാവ്, ഇതിട്ട് കഴിഞ്ഞാൽ എനിക്ക് എന്തെല്ലാം ഹമാരെ തോൽപ്പിക്കാൻ പറ്റും. ഇനി ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചു കേക്ക് കെനിച്ചി. ഈ 2-in-1 തോല് കൊണ്ട് ഒരു പ്രശ്നവും ഉണ്ട്. എന്ത് പ്രശ്നോ? അതെന്താ? ഇത് സ്പെഷ്യൽ ടെക്നിക് കൊണ്ട് ഉണ്ടാക്കിയ ഡ്രസ്സാണ്, അതുകൊണ്ട് തന്നെ ഈ ഡ്രസ് ഇടുമ്പോ നീ വളരെ സൂക്ഷിക്കേണ്ടതാ. ചെറുതായിട്ടൊന്ന് കീറിയാ പോലും ഇത് കഷ്ണങ്ങളായി പോവും. അത്രയുള്ളൂ, ഇതായിരുന്ന കുഴപ്പം. അതോടൊത്ത് നീയൊന്നും വിഷമിക്കണ്ട. കെനിച്ചി, നിന്നെ കുറിച്ച് വിചാരിച്ചതൊക്കെ തെറ്റാണല്ലോ. ഈ ചെറിയ തണുപ്പ് കണ്ടൊന്നും പേടിക്കുന്നാളെ ഞാനല്ല. കെനിച്ചി, നീ ഹമാരെ എതിർത്താണ് മത്സരിക്കാൻ പോകുന്നത്, അതുകൊണ്ട് നീ വളരെ റിലാക്സ് ആയിട്ട് വേണം ഉണ്ടാവാൻ. എടക്കിയോ, എനിക്ക് സ്വയം ഗുൽഫിയാവാൻ വേണ്ടി ഇറങ്ങുന്നത് നല്ലോണം കണ്ണു തുറന്ന് കാണ്. എന്നാലും എനിക്ക് ചെറിയൊരു സംശയമുണ്ട്, ആ ഹത്തോടി ഇവന് പുറകിൽ നിന്ന് സഹായിക്കുമോന്ന്. അതുകൊണ്ട് കിയോ, നീ കെനിച്ചിയെ ശ്രദ്ധിക്കണം കേട്ടോ. എനിക്ക് മറ്റുള്ളവരെ ഒളിഞ്ഞു നോക്കുന്നത് ഇഷ്ടമാണ് ബോസേ. മത്സരാർത്ഥികളെല്ലാം ശ്രദ്ധിച്ച് കേൾക്കോ, അക്കരയിലേക്ക് പോയി കരയെ തൊട്ട് വീണ്ടും ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരണം. മനസ്സിലായോ? ശരി, എല്ലാവരും പോയി പൊസിഷനിൽ നിൽക്കോ. ഓൺ യുവർ മാർക്സ്. ഇതൊക്കെ എനിക്ക് വളരെ ഈസിയാണ്, രണ്ട് കൈയിട്ട് ഇങ്ങനെ അടിച്ചാ എളുപ്പത്തിൽ പോവാം. രണ്ടുപേരും വേഗം വാ, മുൻപോട്ട് വാ. ഹൈ യുമിക്കോ, എന്നെ വല്ലാണ്ട് ചേർപ്പിയുന്നുണ്ടല്ലോ. ഇപ്പൊ നോക്കിക്കോ, എന്നെ കൊണ്ടെന്താ മുമ്പിലോട്ട് പോകാൻ? നീ എന്നെ ജയിക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. ഇപ്പൊ നീ ഇങ്ങനെ പോകും. ഞാൻ ഇത് വെറുതെ പിടിക്കുന്നു. എന്റെ കാലാരാ വലിക്കുന്നത്? എന്റെ കാല്.
കിനിച്ചി അമാരയും ഒരു സ്ഥലത്ത് തന്നെ കൊറേ നേരമായിട്ട് നീന്തുന്നുണ്ടല്ലോ. എന്താ കാണുമ്പോഴേ എനിക്ക് അവർ രണ്ടുപേരും മേലെ ദേഷ്യം തോന്നുന്നത്. നിങ്ങൾ രണ്ടുപേരും കോമ്പറ്റീഷനിൽ പങ്കെടുത്ത തന്നെ സന്തോഷമുള്ള കാര്യാ. സുഹൃത്തുക്കളെ, എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. നീന്തുമ്പോ എനിക്ക് ഒരു കുഴപ്പം ഉണ്ടായില്ല. വേഗം ചെന്ന് ഡ്രസ് എടുത്തിട്ട് കിനിച്ചി, ഇല്ലെങ്കിൽ ജലദോഷം പിടിക്കും. നീ എന്തേ പറയുന്ന ഹത്തോടി, നീ അല്ലേ എനിക്ക് ആ 2-in-1 തോലിന്റെ ഡ്രസ് തന്നത്? പിന്നെന്താ അത് എപ്പോഴേ കീറിപ്പോയ നദിയിലൂടെ ഒഴുകി പോകുന്നുണ്ട്. അപ്പൊ ഞാനൊന്നും ഇട്ടിട്ടില്ലായിരുന്നോ? എന്ത്, സത്യം തിരിച്ചറിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വല്ലത് തണുക്കാൻ തുടങ്ങിയല്ലോ. എല്ലാത്തിനും മനസ്സാ കാരണം എന്ന് ഇപ്പോഴാ മനസ്സിലാവുന്ന. ചില സമയങ്ങളിൽ നമ്മൾ സത്യം തുറന്നു പറയാതിരിക്കുന്നേ നല്ലത്.